പൂനെ സ്കൂളിലെ പുതുതലമുറ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടും ഞങ്ങളും പാടിക്കോ ഞങ്ങളും പാടും നിങ്ങൾ പാടും ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള നീ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പരി കാരി മീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടേല് നീയുള്ള വീടക്കണ മീനാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കരി മീൻച്ച മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാണേ എന്റെ ബാല്യം നടന്നുപോയ വഴികളിലൂടെ ഒരു യാത്രക്ക് മുതിരുകയാണ് ഈ യാത്ര തുടങ്ങുമ്പം ഒരത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ ബാല്യകാലത്ത് എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളിരുന്ന ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ടാണ് ഈ തുടക്കം ഈ ഒരു നാട്ടിലെ ജനങ്ങളുടെ ജീവൻ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തിയ ഒരാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കൊക്കെ നൽകാൻ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അത് നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ ഡോക്ടറാണ് ഹുസൈൻ ഡോക്ടർ ഇരുന്ന ആ ഒരു പൊസിഷനിൽ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ പോലും ഇവിടെ വന്നിരിക്കാൻ പറ്റി എന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഹുസൈൻ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ ഇപ്പോൾ പൂനൂർ പോളിക്ലിനിക് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട് വിസിറ്റിങ്ങിന് സർക്കം ചെയ്യാൻ വേണ്ടി വരാറുണ്ട് തീർച്ചയായും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ ഓർക്കാറുള്ള എന്ന് വരുമ്പോഴും ഓർക്കാറുള്ളത് ഹുസൈൻ ഡോക്ടറുടെ മുഖമാണ് ഒരുപക്ഷെ നമുക്ക് ഡോക്ടറാവാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരു ആഗ്രഹത്തിന് വിത്ത് വാങ്ങി തന്നത് ഹുസൈൻ ഡോക്ടറാണ് ഹുസൈൻ ഡോക്ടർ ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വരുന്ന ആ ഒരു ഡെറ്റോളിൻ്റെ സ്മെല്ലും എല്ലാം എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും എനിക്ക് ഡോക്ടറാവണം ഡോക്ടറാവണം ഒരുപക്ഷെ ആ ഒരു ആഗ്രഹം ഇവിടെ പൂർത്തീകരിച്ച് ആ ഒരു അദ്ദേഹം ഇരുന്ന ആ പൊസിഷനിൽ തന്നെ ഇരിക്കാൻ ഭാഗ്യമുണ്ടായത് വലിയൊരു ഭാഗ്യം അല്ലേ തീർച്ചയായിട്ടും ഇന്ന് എൻ്റെ യാത്ര പൂനൂർ GM UP സ്കൂളിൽ ഞാൻ പഠിച്ച ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും അറ്റാച്ച് ചെയ്ത ഒരു സ്ഥലമാണ് ഈ പൂനൂർ ടൗൺ ഈ ടൗണിലെ പല കാര്യങ്ങളും ഇന്നും ഏറ്റവും നല്ല ബാല്യകാല ഓർമ്മകളായിട്ട് മനസ്സിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരാറുണ്ട് ആ വഴികളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് എന്തൊക്കെ ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത് എന്ന് ഒന്ന് പുനരാവിഷ്കരിക്കാം ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്ന ആ നിമിഷം തന്നെ അതിനൊരു പുനർജന്മം ലഭിക്കുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ കരുത്ത് ലഭിക്കും എൻ്റെ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ എന്നോട് ഒരുപാട് പറയാറുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് ഈ ബാല്യകാല ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ എപ്പിസോഡുകളും ഞങ്ങൾക്ക് വളരെ നല്ലൊരു സന്തോഷമാണ് നൽകുന്നതെന്ന് ഒരുപക്ഷെ എൻ്റെ ജീവൻ കണ്ടിട്ടല്ല എൻ്റെ ജീവിതം കണ്ടിട്ടല്ല അവർക്ക് ആ സന്തോഷം ഉണ്ടാകുന്നത് കാരണം ഞാൻ എൻ്റെ ബാല്യകാലത്തെ ഓർമ്മകളിലൂടെ യാത്ര പോകുമ്പോൾ അവരും കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അതുപോലുള്ളൊരു അനുഭൂതി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഞാനൊന്ന് പോയി നോക്കട്ടെ ഈ പൂനൂർ അങ്ങാടിയിലൂടെ എന്തൊക്കെ ഓർമ്മകളാണ് എന്നിലേക്ക് വരുന്നത് എന്ന് ഓക്കെ ഇത് നമ്മൾ അസീസ് മാഷ് 10-30 വർഷം മുമ്പ് നമ്മൾ ആ ജീവിതം പൂനൂർ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ചന്ത അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റും അടക്കയൊക്കെ കൂട്ടിയിട്ട് അത് എണ്ണി ചാക്കലാക്കി മുഖായിക്കെന്ന് ട്രോളിയിൽ ഫുള്ളായിട്ട് 10-30 ചാക്ക് അടക്ക കൊണ്ടുപോകുന്നത് പിന്നെ ഈ ഹോട്ടലിൽ ഉത്സവകാലാണ് ഷൈനോ അന്നും ഷൈൻ ഹോട്ടലൊക്കെ ഉണ്ട് ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് പോകുന്ന അന്നത്തെ ഒരു ചുറ്റുപാടല്ല ഇന്ന് പൂനൂർ എത്രയോ വളർന്ന് പുള്ളിൽ കേരള പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഭക്ഷണത്തിന്റെ ഒരു ഹബ്ബായി മാറി എല്ലാ മുക്കിലും മൂലയിലും ഭക്ഷണം കുറച്ച് ഓവർ കഴിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പല ഫാസ്റ്റ് ഫുഡ് ഐറ്റങ്ങൾ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ കോഴി ചന്ത കോഴികളെ ശ്രദ്ധിക്കുന്നുണ്ട് ഫാർമസിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ബാല്യകാല ഓർമ്മകൾ വല്ലാതെ മനസ്സിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ടോണിക്കുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ ടോണിക്കുകളും കുട്ടികളും തമ്മിൽ ഒരുപാട് റിലേറ്റഡാ അല്ലേ
അതിപ്പോൾ ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒക്കെ മരുന്നുകൾ വാങ്ങാൻ പോകുന്നതാണെങ്കിലും ഒരുപാട് കുട്ടികൾക്കാരെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരിടം കൂടിയാണ്. എപ്പോഴും ഒരു ഫാർമസിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മളെ പിന്നെ കുട്ടിക്കാലത്ത് നമ്മളെ മാതാപിതാക്കളെ പിന്നെ ഒപ്പമായിരിക്കും നമ്മൾ പോവുക. അപ്പൊ നമ്മൾ ഒരു മരുന്ന് വാങ്ങാൻ പോകുമ്പോ എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത്, നമ്മളെപ്പോഴും ഒരു ജിജ്ഞാസയോട് കൂടി ഒരു ഭയത്തോട് കൂടിയായിരിക്കും നമ്മൾ ഒരു ഫാർമസിയിലേക്ക് നമ്മൾ പോവുക നമ്മുടെ കുട്ടിക്കാലത്തെ. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ആ പേടിയൊക്കെ മാറി. ഈ ടോണിക്കുമേലുള്ള ചിത്രങ്ങളൊക്കെ അന്ന് വളരെ കൗതുകമുള്ള ഒരു കാഴ്ച. അതെ അതെ, തീർച്ചയായും. എന്റെ ഒരു ബാല്യകാല സുഹൃത്തിന്റെ പെട്രോൾ പമ്പിലാണ് ഇപ്പൊ ഞാനുള്ളത്. പെട്രോൾ ഇവിടുന്ന് അടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം ഈ പൂനൂർക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്രോൾ പമ്പ് ഇതാണ്. കാരണം ഈ പെട്രോൾ പമ്പിൽ പറ്റിക്കില്ല എന്നുള്ളത് 100% പൂനൂർക്കാർക്ക് ഉറപ്പുള്ള കാര്യമാണ്. നമ്മളുടെ കൂടെ പഠിച്ച ഓരോരുത്തരൊക്കെ ഇതുപോലെ നീതിക്കും ഇതുപോലെ സേവനത്തിനുമൊക്കെ തുനിഞ്ഞിറങ്ങുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വളർത്തിയെടുത്ത ഒരു കൾച്ചറിൻ്റെ പ്രതികരണമാണ് ഷഹീർ പോലത്തെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട്സിൽ കാണുന്നത്. അവൻ്റെതാണ് ഈ ഒരു പെട്രോൾ പമ്പ്. പൂനൂരിലെ ബാല്യകാല ഓർമ്മകളിലൂടെ ഒന്ന് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചു പോകും. എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് തെളിഞ്ഞൊരു സ്ഥലം ഈ പെരിങ്ങളം വയൽ ആണ്. ഇവിടെ പണ്ടൊരു കന്നുകാലി ചന്ത ഉണ്ടാവുമായിരുന്നു. ഒരുപക്ഷെ ഓരോ പൂനൂർക്കാരുടെയും ഏറ്റവും ആഘോഷകരമായിട്ടുള്ള വേളകൾ അല്ലേ. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരികയായിരുന്നു. എന്ത് രസമായിരുന്നു. ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്, വാപ്പിച്ചിൻ്റെ കൂടെ എങ്ങനെ വരുന്നു, ഇവിടെ വന്നാൽ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാനുണ്ടാവും. അന്നൊക്കെ കിട്ടിയ ആ ഒരു കാറൊക്കെ ഉണ്ടല്ലോ, ആ ഇരുമ്പിൻ്റെ ചെറിയ ചെറിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കാറ്, അതുപോലെ തന്നെ ഒന്നൊരു പ്രത്യേക തരം ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രണ്ട് കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ടുള്ള ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓരോ വർഷവും വാങ്ങുമ്പം വല്ലാത്തൊരു സുഖമായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ വിദേശ രാജ്യങ്ങളിലേക്ക് വിനോദയാത്ര പോയാൽ പോലും കിട്ടുന്നതിനേക്കാളും വലിയ ഒരു സുഖമായിരുന്നു പെരിങ്ങളം വയലിലേക്ക് അന്ന് കന്നുകാലി ചന്തക്ക് വരുമ്പോഴുള്ള ഒരവസ്ഥ. അതിൻ്റെ പിന്നിൽ കന്നുകാലികൾ വിൽക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ആഘോഷ ഉത്സവ കാലമായിരുന്നു ഈ പെരിങ്ങളം വലയിലെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചന്തൻ്റെ സമയത്ത് എന്തായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? ആ ഊഞ്ഞാലാടുന്നത്, സർക്കസ് അല്ലേ, സർക്കസിലൊക്കെ പോയത് ഓർമ്മയുണ്ട്. മാജിക്ക് ഇതൊക്കെ കാണായിരുന്നു. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയായിരുന്നു അല്ലേ. ഓക്കെ, ഈ പെരിങ്ങളം വയലിൻ്റെ ഒരു ഹൃദയമാണ് നമ്മുടെ ജോഷി ചേട്ടൻ. എന്ത് പറയുന്നത്, ഇവിടുത്തെ കന്നുകാലി ചന്തകളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ഉത്സവകാലമായിരുന്നു അല്ലേ, വളരെ ഇഷ്ടമായിരുന്നു ആ ഒരു കാലം. ഓർക്കുന്നുണ്ടോ? ഇപ്പൊ അത് നടക്കാറില്ലേ? അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതോ വേണ്ട? പൂനൂർ ചന്ത അല്ലേ, അതൊക്കെ ആലോചിക്കുമ്പോ ഒരു സുഖ അല്ലേ. ഈ ഒരു നാട്ടിലെ ഉത്സവകാലാണ് അതല്ലേ, കൊറേ കാലായില്ലേ അല്ലാതായിട്ട്. കൊറേ കാലായി, വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്റെ അപ്പൊ നമ്മുടെ ഓർമ്മകളിൽ മാത്രമേ ഈ ഉത്സവം തീർച്ചയായും. ഓടഞ്ചേരി ഇവിടെ വന്നാലേ, എന്താ പറയുന്നത് ഈ പൂനൂർക്കാരെ കുറിച്ച്? എന്താ പറയാ, നല്ല അഭിപ്രായം, നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരല്ലേ. ഓക്കെ, ഇവിടെ വന്നിട്ട് 10-20 കൊല്ലമായി. ഇവിടുത്തെ ഒരാളായി പോയി, ഇവിടുത്തെ ഒരാളായി പോയി, ഇവിടുന്ന് വിട്ടുപോകാൻ തോന്നില്ല. ഓക്കെ, നല്ല ആൾക്കാർ, അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുക. നല്ല സ്ഥലം പെരിങ്ങളം വയൽ. ഓക്കെ ഓക്കെ, ഏതായാലും പെരിങ്ങളം വയലില് ചന്ത കൂടാൻ വന്നപ്പം ഇവിടെ ഇപ്പോഴാ ഈ ഒരു ജംഗ്ഷനിൽ അന്നത്തെ ഓരോ കുമ്പികളെയും ഓർമ്മിക്കുന്ന രീതിയിൽ സുന്ദരമായിട്ടുള്ള ഒരു കടയുണ്ട്. ഒരു കുടുംബശ്രീ പ്രവർത്തകയായിട്ടുള്ള, എന്താ പേര്? സക്കീന. സക്കീന നടത്തുന്ന കട അല്ലേ. സക്കീന ഇവിടെ തന്നെ വീട്? വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല നല്ല രുചിയോടും വിഭവങ്ങൾ അല്ലേ, നേച്ചുറലായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കുടുംബശ്രീന്റെ. ഓക്കെ, പ്രകൃതി നശിച്ചുകൊണ്ട് വികസനം ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമല്ല. പ്രകൃതിയാണ് വികസനം അല്ലേ, കാരണം പ്രകൃതിയും നമ്മൾ ഒന്നാണ്. ഞാൻ 35 കൊല്ലം കന്നുട്ടോണിയത്തോനാ ആണല്ലേ. 15-20 കന്നുട്ടുകാർ ഈ പ്രദേശത്തുണ്ടായി, ഈ പ്രദേശത്ത്. ഓ ആ അതെ അതെ, ഇവിടെ കന്നുകാലിക്കാരുണ്ട്, അതുകൊണ്ട് ഫേമസ് അല്ലേ. ഉണ്ണിക്കുളം പഞ്ചായത്തിൽ ഫസ്റ്റ് വന്ന കന്നുകാലി ചന്ത ഇതിന്റെ മേത്തല്ല, ഇപ്പൊ ആനപ്പാറക്കാട് ബിൽഡിംഗ് ഉള്ള അങ്ങോട്ട് ചന്തേനു. ഇനി ഭാവിയിൽ ഏറ്റവും വലിയ വികസനം എന്തായിരിക്കും അറിയോ? ഓക്സിജന് വേണ്ടി മനുഷ്യൻ കെഞ്ചുന്നതായിരിക്കും. ഇന്ന് ഈ പ്രകൃതി ഇനിയും നശിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓക്സിജൻ ആണ് ഇല്ലാതാവുക. ഓക്സിജൻ ഇല്ലാതാക്കിയിട്ട് എന്ത് വികസനം ഉണ്ടായിട്ടും ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും സദാനന്ദനോട് ഞാനും യോജിക്കുകയാണ്. ആണല്ലേ, ഒരു ദിവസമാണ് കാലത്ത് അതെന്താ സംഭവിച്ചാൽ നേരെ ഒഴുകി തോട്ട് പോയിട്ട് പൊയ്ക്കോല. സാധാരണഗതിയിൽ തോട്ടുകൂടിയാണ് വെള്ളം പോലെ. വെയിൽ വന്ന ശേഷം വെയിലിൽ കൂടിയാ വെള്ളം വരുന്നത്.
ഓരോ കൃഷി ഉണ്ടാക്കാനാകുന്നില്ല നേച്ചറായിട്ടുള്ള ഒരു വയലിക്കൂടെ വയലിലെ വരമ്പിന് പോയി കൂടാ അഞ്ചാതി കാട് കൂടി കിടക്കുക നിങ്ങൾ അത്ര പോയി നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു നോക്കി വല്ലായിട്ട് കാടാ വെരുപ്പാമ്പ് വരെ ഉണ്ടായിരുന്നു ഈ താഴത്ത് വയലില് ഓക്കെ താങ്ക് യു സദാനന്ദ ഏട്ടാ എന്ത് പറയുന്നു നമ്മുടെ ഒരു ബാല്യകാല സുഹൃത്തിനൊപ്പം കണ്ടുമുട്ടിയത് വളരെ റാറ്റാണ് അങ്ങ് പുനൂർ തന്നെ ഇപ്പം ഉണ്ട് കുറെ കാലം ഗൾഫായിനു പുനൂരിന്റെ ഇവിടെ തന്നെ ഉണ്ട് ബിസിനസ് ഒക്കെ ആയിട്ട് ഇലക്ട്രിക്കൽ ബിസിനസ് സിറ്റി ഇലക്ട്രിസിന്റെ മുതലാളിയാണ് ഏതായാലും നമ്മൾ ബ്ലോഗ് കാണുന്നവരൊക്കെ അവിടെ പോയിട്ട് എല്ലാ സാധനമൊക്കെ വാങ്ങാം ഓക്കെ ഗെയിൽ പാത കടന്നു പോകുന്ന വഴിയിലേക്ക് ഞാൻ വന്നപ്പം നാട്ടുകാരൻ അർഷാദിന് എന്താ പറയാനുള്ളത് ഇവിടുത്തെ തെറ്റൊന്നുമില്ല വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിന്റെ കുറച്ച് പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അല്ലേ അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും ഉത്സവകാലമായിരുന്നു പെരിങ്ങളം വയൽ എന്ന് പറഞ്ഞാൽ പൂനൂരിന്റെ ഒരു ആഘോഷ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്ത് കാരണം അത്രക്കേറെ ഞാനൊക്കെ ഇങ്ങോട്ട് ഫസ്റ്റ് ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം അതാണ് കാരണം നമ്മളെ കുട്ടിക്കാലത്ത് ഏറ്റവും നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥലമാണിത് അല്ലേ നിങ്ങൾ പിന്നെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടുകൾ ഒക്കെ ഇല്ലാതായി എന്നൊക്കെ കേട്ടപ്പോൾ വിഷമം തോന്നി എന്തായാലും വികസനം വേണം അതിന്റെ കൂടെ നേച്ചറൽ വികസനവും വേണം ഓക്കെ പറഞ്ഞത് ശരിയാണ് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ കളിക്കാൻ ഗ്രൗണ്ട് സ്ഥലമില്ല അതിനൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ പോലെ തലമുറകൾ അവസാനം ദൈവം എക്സസൈസ് ഒന്നും ഇല്ലാതെ ആവശ്യം വരും അല്ലേ ഓക്കെ നമ്മുടെ ഒരു ബാല്യകാല സുഹൃത്തായിട്ടുള്ള സവാദിന്റെ ഓഫീസിലാണ് ഇപ്പൊ ഞാനുള്ളത് എന്ത് പറയുന്ന സവാദ് നമ്മള് പൂനൂര് ഓർമ്മകളൊക്കെ ഭയങ്കര അല്ലേ നമ്മുടെ യു പി സ്കൂളിലൊക്കെ ഓർമ്മകള് അല്ലേ ഓക്കെ അവന്റെ ഇത് ഇത് മാർക്കറ്റിംഗ് കമ്പനിയല്ലേ ഇവിടെ ആ പല്ലത്തിന്റെ അല്ല അപ്പൊ വെറും സാംസങ് മാത്രല്ല പല്ലതും ഉണ്ടല്ലേ ഓ ഞാൻ കരുതി വെറും ഞാൻ എപ്പോഴും സാംസങ് ഫോണുകളൊക്കെ അവന്റെ അടുത്ത് നിന്നാണ് വാങ്ങാറുള്ളത് അപ്പൊ എന്റെ ധാരണ വെറും സാംസങ്ങിൻ്റെത് മാത്രമാണ് നല്ല ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതൊരു സാമ്രാജ്യമാണ് ഇതുപോലുള്ളവരൊക്കെ ബിസിനസ് മേഖലയിൽ ഷൈൻ ചെയ്യുന്നത് ഞങ്ങള് ബാച്ചിന് തന്നെ ഒരു അഭിമാനമാണ് ഇന്നത്തെ പൂനൂരൊക്കെ ഒരുപാട് മാറിപ്പോയി ഒരുപാട് മൾട്ടി ബ്രാൻഡ് ഷോപ്പുകൾ വരെ ഇന്ന് നമ്മളെ ഈ ഒരു കൊച്ചു പൂനൂര് വന്നു കഴിഞ്ഞു ഇതാ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതാ ഇവിടുത്തെ ഒരു സ്മാർട്ട് ഹോം എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പൊക്കെ കണ്ടപ്പോൾ എനിക്കതാ തോന്നിയത് ഒരു പ്രശ്നം പറ്റി എൻ്റെ വണ്ടി ഇവിടെ അങ്ങനെ ഹാൾട്ടായി എന്റെ പേര് ഷമീർ വലിയൊരു ഉപകാരം ചെയ്തു ഇവിടെ അടുത്തന്നെ ഒരു വർക്ക്ഷോപ്പുള്ള ഇവരോട് പറഞ്ഞു ഷമീർ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് ലൈവ് തട്ടുകട അപ്പൊ ഉണ്ടാക്കി തരുന്ന ലൈവ് വട്ടകട ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ജാതി വൈകുന്നേരമേ തുടക്കുള്ളൂ അല്ലെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോ അടുത്ത് സ്റ്റാർട്ട് ചെയ്തല്ലേ ദിവസത്തിലെ വരുമ്പോ ഞാൻ എന്തായാലും വരും ഓക്കെ എന്റെ ബ്ലോഗിംഗ് ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നില്ല നമ്മൾ ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടിയെടുക്കണം അത് ചെയ്തിട്ടേ അവസാനിക്കാൻ പറ്റുള്ളൂ വണ്ടി കേടാനൊക്കെ സാധാരണ അല്ലേ അതവിടെ നിർത്തിയിട്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കുകയാണ് വണ്ടി കേടായതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ EVS മോട്ടോഴ്സ് ഉള്ളത് വലിയ ഭാഗ്യമായി ഇവിടെ ഞാൻ വണ്ടിയുടെ ചാവി ഏൽപ്പിക്കുകയാണ് അതിനിടയിൽ എന്തൊരു കാര്യം പൂർത്തീകരിക്കുമ്പോഴും അതിനിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ് പ്രോസസ്സ് മറന്നു പോകരുത് അത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കാലിക്കറ്റ് ഗോൾഡിൻ്റെ മുകളിലുള്ള ഒരു ലൈബ്രറി പൂനൂരിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഇവിടെ പലപ്പോഴായിട്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വന്നിട്ടുണ്ട് പൂനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു ഫാർമസിയാണ് ദേശീയ ആയുർവേദിക് ഫാർമസി ഒരുപാട് സമയം ഈ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ട് ഈ ദേശീയ ആയുർവേദിക് ഫാർമസീൻ്റെ ഒരു വലിയൊരു ഫാക്ടറി അപ്പുറത്തുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് വല്ലാത്തൊരു എനർജി നൽകുന്ന ഒരു സ്മെല്ലാണ് ദേശീയയിലെ ഫാർമസിസ്റ്റ് ആണല്ലേ എന്താണ് ഇവിടുത്തെ ഒരു ഇതൊക്കെ ഇപ്പോഴും ഒരു പൂനൂരിൻ്റെ ഒരു കൾച്ചറൽ ആസ്ഥാനമാണ് അല്ലേ മെഡിസിനൽ ആസ്ഥാനം പൂനൂർ പ്രദേശത്ത് പണ്ട് മുതലേ രണ്ട് ഹോട്ടലുകളായിരുന്നുള്ളത് ഒന്ന് ഷൈൻ ഹോട്ടലും ഒന്ന് ലക്കി ഹോട്ടലും ഇവിടെയൊക്കെ വാപ്പിച്ച് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് ഭക്ഷണം കഴിക്കും എന്നിട്ട് പിന്നീട് വാപ്പിച്ച് ഒരു മാസത്തേക്കുള്ള എമൗണ്ട് മുഴുവനായിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത് എൻ്റെ വണ്ടി കേട് വന്നതുകൊണ്ട് ഇന്ന് എനിക്ക് എൻ്റെ യാത്ര നടന്നുകൊണ്ടാക്കേണ്ടത് കൊണ്ടും ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാനാണ് തീരുമാനിച്ചത് ഇവർ ഈ പൂനൂർ വന്ന അതിഥികളാണ് എന്താ പറയുന്നത് ഈ പൂനൂരിന്റെ ഒരു സ്നേഹത്തെക്കുറിച്ച് എന്താ നിങ്ങൾ പറയാനുള്ളത് നല്ല ഭക്ഷണം ഷൈനിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കഴിക്കാറുണ്ട് ഓക്കെ ഓക്കെ ആ പണ്ടേ ഇതൊരു പേര് കേട്ട ഒരു ഹോട്ടലാണ് എനിക്കറിയാം നമ്മുടെ ഉപ്പാന്റെ ഒക്കെ കൂടെ പണ്ടേ വന്ന് കഴിക്കുന്ന ഹോട്ടലാണല്ലോ ഓക്കെ ഏതായാലും പൂനൂരിൻ്റെ ഒരു പഴയകാല രുചി തന്നെ ഒന്ന് ആസ്വദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏതായാലും നമ്മളെ ആ ഒരു പഴയകാല ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കുകയാണ്
ആ പയർ രുചിക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല. മലയാളം നിങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ചത്തെ കാന്തപുരം ബ്ലോഗ് കണ്ടു അല്ലേ? ഒരു ഒരു ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരികെ പോകാനായില്ല, അതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾക്ക് നഷ്ടപ്പെട്ട ബാല്യകാലത്തിന് എപ്പോഴും ഇങ്ങനെ ഒന്ന് ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കാം. ഓക്കെ. എന്നാലും നമ്മളെ പൂനൂരിലെ ഓട്ടോക്കാർ പണ്ടേ വളരെ പ്രശസ്തരാണ്. സ്നേഹം കൊണ്ട് മനുഷ്യന്മാരെ കീഴടക്കുന്നവർ. ആ ഒരു കൾച്ചറൊക്കെ എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല? അതിലൊന്നും ഒരു മോശവും വന്നില്ല അല്ലേ? ആരും ഒരു മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ ഒരു പുതുമ സ്റ്റോഴ്സിൽ പണ്ടേ നമ്മളൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വരുന്നതാണ് ഇവിടെ. നോട്ട് ബുക്കുകൾ, പേപ്പറുകൾ, ഇതൊക്കെ അല്ലേ? നിങ്ങള് ബുക്കുകളൊന്നും ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടായിരിക്കില്ലേ? ഒക്കെ മൊബൈലിലാണല്ലോ. നിങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ബുക്കൊക്കെ വാങ്ങാൻ വരുന്ന സ്ഥലമാണ്. ഈ സംസം ബേക്കറി നമുക്ക് വെറും ഒരു കൂനൂർ കോർണറിലുള്ള ഒരു ബേക്കറി അല്ല, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഇക്ക ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പോൾ ഇക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് പണ്ട് എസ് ടി ആർ സചിത്രകഥ, ബാലരമ, പൂമ്പാറ്റ ഒക്കെ അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടായിരുന്നു. അബ്ദുൽ കരീം ഖാൻ്റെ ഈ മെഡിക്കൽ ഷോപ്പിൽ പണ്ടൊക്കെ നമ്മൾ പഠിക്കാൻ വരുന്ന സമയത്ത് ഒരുപാട് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മോന് ആദിൽ, ഓന് നല്ല പ്രശസ്തനായ ഡോക്ടറാണ്, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും ഡ്യൂട്ടിക്കൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു റിഹാൻത്ത് സ്റ്റോറും റിഹാൻത്ത് ടെക്സ്റ്റൈൽസും ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ എപ്പോഴും വരിക, നമ്മൾ ഉപ്പയൊക്കെ എപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ സ്ഥിരം അവിടുത്തെ അംഗത്തെ പോലെ നമ്മൾ കുടുംബക്കാരത് വേണത്, അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അതിന് പകരം നമ്മളെ ബയോ സിസ്റ്റംസ് ആണ് ഇവിടെ റൺ ചെയ്യുന്നത്. വാരിസും ഇവിടെ ഇല്ല, ഇവിടെ സ്റ്റാഫാണ്. ഈ ജനോം ഡ്രസ് മേക്കേഴ്സ് എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പം എനിക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാൻ തോന്നി. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിവിടെ അടിഞ്ഞു കിടക്കുകയാണ്. നമ്മളൊക്കെ എന്തൊരു പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിലും പുതിയ മോഡൽ ഇവിടെ നിന്ന് തയ്പ്പിക്കാറുള്ളത്. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഷോപ്പാണ് ഇവിടുത്തെ. ആ ഒരു ചേട്ടന് നമ്മുടെ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. ഈ ജനോം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപ്പര എന്നോട് ചോദിക്കായിരുന്നു. അന്നേ നമ്മൾ പറയുന്നതിലൊക്കെ തപ്പി നോക്കിയിരുന്നു എന്താണ് ഈ ജനോം എന്നുള്ളതിൻ്റെ അർത്ഥം. തീർച്ചയായും ഇന്നും ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജനോമിൻ്റെ അർത്ഥം എന്താണ്. അന്ന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇവിടെ ജനോം എന്ന് പറയുന്ന എന്നറിയപ്പെടുന്ന ഒരു മെഷീൻ പുതിയ മൂപ്പര് പുതിയതായിട്ട് വാങ്ങിയതും. ആ മെഷീൻ്റെ പേര് തന്നെ ഷോപ്പിന് ഇടുകയായിരുന്നു. പിന്നെ പൂനെ പഴയ ഒരു ഫുഡ് ഫെയർ നടത്തുന്ന ആള് എന്താ പറയുന്ന പഴയ കാലത്തെ കുറിച്ചൊക്കെ അല്ലേ? പഴയ കാലത്ത് അതിനപേക്ഷിച്ച് വണ്ടികൾ കൂടിയിട്ടുണ്ട്, ചൂടും കൂടി കൂടിയിട്ടുണ്ട്, വാഹനങ്ങൾ ഒരുപാട് കൂടി. നമ്മള് പഴയ ഷോപ്പുകളൊക്കെ കുറെ പോയില്ലേ? നിങ്ങൾക്കൊക്കെ തന്നെ ഉള്ളു ഇവിടെ കുറഞ്ഞ ഷോപ്പുകൾ മാത്രമേ എനിക്കിവിടെ. എനിക്കറിയാം നിങ്ങളെ ഷോപ്പ് അറിയാം. ഈ ജനോം ഇവിടെ കണ്ടപ്പോ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തയ്ക്കാൻ കൊടുക്കുന്നത്. കാരണം മൂപ്പര് നമുക്കൊരു ഏറ്റവും പറ്റിയ ഒരു കുടുംബക്കാരെ പോലുള്ള ഒരാളായിരുന്നു. ഇപ്പൊ മൂപ്പര് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ മൂപ്പര് വയ്യാതായിട്ട് സുഖല്ലാതെ നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ സൗമ്യമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നത്. പഴയ ഒരു സ്കൂൾ നിലനിന്ന സമയ സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. സ്കൂളും ഒരുപാട് ബാല്യകാല ഓർമ്മകളെ പുനർജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ മാറി വേറെ കെട്ടിടങ്ങളൊക്കെ വന്നെങ്കിലും ഈ ഓർമ്മകളൊക്കെ ഇവിടെ തന്നെ ജീവനോടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വന്ന് നിന്നപ്പം പൂർണ്ണമായിട്ട് പൂനൂരിലെ ഓരോരോ ഓർമ്മകൾ വരികയാണ്. സ്കൂളിൽ പോയപ്പം ആ സമയത്ത് ദേവേശേട്ടൻ്റെ കട, ആ ദേവേശേട്ടൻ്റെ കട ഇപ്പോൾ ഇവിടെ ഇല്ല. ദേവേശേട്ടനും മരിച്ചു പോയി എങ്കിലും ഇവിടെ വരുമ്പം തന്നെ ഓരോ മനുഷ്യനും ഇതിലെ പഠിച്ചു പോയി ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലേക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ആ ദേവേശേട്ടൻ്റെ കട മനസ്സിലാക്കുക. അതാണ് നമ്മളൊരാൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്നേഹം നിറഞ്ഞത് മുഹൂർത്തം സമ്മാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. അതാണ് നാം ആ മനുഷ്യന്മാരെ കാണുമ്പോൾ ഒക്കെ അവർക്ക് ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുക. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എത്ര മരിച്ചു പോയാലും നമ്മളെ ജീവൻ അവിടെ ബാക്കിയുണ്ടാവും. ഈ ദേവേശേട്ടൻ ഇപ്പം അടുത്താണ് മരിച്ചു പോയത്. തീർച്ചയായിട്ടും ദേവേശേട്ടൻ്റെ കൂടി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തോടൊപ്പം ഇവിടുത്തെ കഥ പറയുന്ന ഒരു ബ്ലോഗ് എടുക്കണം ഞാൻ വിചാരിച്ചിരുന്നു. ഇവിടെ മറ്റൊരു ഷോപ്പ് കൂടി ഉണ്ടായിരുന്നു, ഒരു പപ്പടമൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അദ്രൈമാമാഷ എന്നറിയപ്പെടുന്ന നമ്മുടെ എഡ്മാഷ വീടും ഇതേ അടുത്ത് തന്നെയാണ്. അങ്ങോട്ടൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അങ്ങോട്ടുള്ള പരിസരങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കണം. നിങ്ങൾ ഏതോ ക്ലബിന്റെ ഭാഗമായിട്ട് കൊടുക്കണം? തായ് ഫുട്ബോൾ അക്കാദമി. ആ തായ് ഫുട്ബോൾ അക്കാദമി. ഇതെവിടെയാണ്? ആ പൂനൂർ. ഓ വെരി ഗുഡ്. അപ്പൊ ആ ഓക്കെ ഓക്കെ, വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ തന്നെ മുഹൂർത്തത്തില് ഇതുപോലെ ഒരു ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇവരൊക്കെ നവം
നിങ്ങളൊക്കെ ഫുട്ബോളേഴ്സ് ആണല്ലേ? അതെ അതെ, ഞങ്ങള് കോച്ചസ് ആണ്. ആ ഓക്കെ ഓക്കെ, നമ്മളെ മെയിൻ കോച്ച് പോവടല്ല. ഇതും വേറെ കോച്ചാണ് അല്ലേ? ഓക്കെ ഓക്കെ, ആ ഓക്കെ ഓക്കെ, മെയിൻ കോച്ച് പോവടല്ല അല്ലേ? വളരെ നല്ല ട്രെയിനിങ് ആണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളായി വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫുട്ബോളുകൾ വെച്ചാണ് ഇവർ കളിക്കുന്നത്. ഇതാ ഇവനൊക്കെ നല്ല ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നാളത്തെ ഇന്ത്യൻ്റെ മെസ്സിമാരും നെയ്മറുമാരുമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. തായ് ഫുട്ബോൾ അക്കാദമിയെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം. ഇത് പൂനൂരിലെ ഒറ്റ അക്കാദമി അല്ലേ, വേറെ അക്കാദമി ഒന്നുമില്ല. ഓക്കെ ഓക്കെ, നോക്കേട്ടോ. ഏതായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവൻ്റെ സ്നേഹമാണ് ഞാൻ അപ്രിസിയേറ്റ് ചെയ്യുന്നത്. ഇവൻ്റെ സഹപാഠി ഇവിടെ കോച്ചിങ് കൊടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ളത്. ഇതാണ് നമുക്ക് വേണ്ടത്, അതിനാണ് ഞാൻ ഈ ഒരു ഏറ്റവും വലിയൊരു ഗോൾ കൊടുക്കുന്നത്. ഓക്കെ, ഫുട്ബോളർ ആവലാണ് നിന്റെ ലക്ഷ്യം അല്ലേ? നിന്റെ മാതൃകാ ഫുട്ബോളർ ആരാണ്? റൊണാൾഡോ. റൊണാൾഡോ, ഓ ഹോ ഹോ, അപ്പൊ ഇന്ത്യൻ റൊണാൾഡോ ആവായി മാറാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് നമ്മളെ ചങ്ക് അബ്ദുള്ളക്ക, പൂനൂർ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോഴേ നമ്മളെ ചങ്കാണ്. മാറ്റങ്ങളൊന്നുമില്ല. ഈ നിത്യ യൗവനത്തിന്റെ രഹസ്യം എന്താണെന്നൊക്കെ പറഞ്ഞത് ഇവിടെ ക്ലിനിക്ക് നടത്തുകയാണ്. എപ്പോഴും ഹാപ്പി ആയി നടക്കുന്ന ഒരു മനുഷ്യൻ ദീർഘായുസ് ഉണ്ടാവുന്നതിന് അല്ലെങ്കിൽ ആരോഗ്യം എന്നും ഉണ്ടാവുന്നതിന് ഉദാഹരണമാണ് നമ്മൾ അബ്ദുള്ളക്ക. പൂനൂർ മെഡിക്കൽ സെന്റർ ആണ്. ആ പൂനൂർ മെഡിക്കൽ സെന്റർ നടത്തുകയാണ് ഇപ്പം. അന്നൊരു ഹോസ്പിറ്റലിന്റെ മാനേജർ ആയിരുന്നെങ്കിൽ ഇന്നൊരു മുതലാളിയാണ്. വെരി ഗുഡ്. ബിൽഡിംഗ് മാറിയാലും ആത്മാവ് മാറില്ല. ഞാൻ പണ്ട് പഠിച്ച സ്കൂളിൽ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ട്രെയിനിങ് അല്ലേ മാഷേ? ഏതായാലും ഇവിടെ ഞാനിന്ന് സ്കൂൾ അധ്യാപകരുണ്ടാവും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോ ഹെഡ് മാഷ് എല്ലാം. ഓക്കെ ഓക്കെ. 2025 സ്കൂൾ 100 വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിഷൻ 2025 എന്നൊരു സമഗ്ര സ്കൂൾ വികസന പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ബി ടി എ എസ് എം സി അംഗങ്ങള് കഴിഞ്ഞ ദിവസം കൂടി ആലോചിച്ച് 2025 എന്ന് പറയുന്ന ഒരു വർഷത്തെ ഈ നാടിന്റെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഉദ്ദേശം. കാരണം ഇത്രയും പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളാണ്. പൂർത്തീകരിക്കേണ്ട കുറേയേറെ പരിപാടികൾ വിദ്യാലയത്തിലുണ്ട്. അത് ഭൗതിക രംഗത്തുണ്ട്, അക്കാദമിക രംഗത്തുണ്ട്, പിന്നെ മുകളിലൊരു ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ വേണമെങ്കിൽ അത് ഓഡിറ്റോറിയം, പിന്നെ വേണമെങ്കിൽ റെന്റിനൊക്കെ കൊടുക്കുകയും ചെയ്യാം. ഇല്ലാത്ത സന്ധ്യകളൊക്കെ സ്റ്റഡിയാക്കാനുള്ള പരിപാടിയാണ്. ഏത്? ഇന്നത്തെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള ന്യൂ കാഴ്ചപ്പാടുകളാണല്ലേ. അതുപോലെ തന്നെ അവിടെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാണ്. ഓഹോ, അപ്പൊ അതൊന്നുകൂടി കുട്ടികൾക്ക് പുറത്തിരുന്ന് പഠിക്കാൻ, ക്ലാസ് നല്ല പുറത്തിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഉദ്യാനത്തിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സങ്കല്പത്തിൽ അത് മാറ്റാനുള്ളൊരു ആദ്യം ഞങ്ങൾ സർക്കാർ തലത്തിൽ ഫണ്ട് ശേഖരിക്കുന്നുണ്ട്, പിന്നെ ജനപ്രതിനിധികളെ ശേഖരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒന്ന് പ്രാദേശികമായിട്ട് ധനസമാഹരണം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് 22 ബിരിയാണി ചലഞ്ച്. നല്ല കാര്യമാണ്. ആ ബിരിയാണി ചലഞ്ചിനോട് എല്ലാവരും സഹകരിക്കണം. കാരണം നമ്മുടെ സ്വന്തം സ്കൂളാണ്, മറ്റുള്ളവരുടെ സ്കൂളല്ല. നമ്മളൊക്കെ വളർന്ന് ഇത്ര വലിയ ആളായിട്ട് പിന്നെ ഞാൻ ഈ ഒരു ലെവലിലെത്തിയതിൻ്റെ പിന്നിൽ ഈ സ്കൂളിനാണ് അടിത്തറ ഞാൻ കൊടുക്കുക ഫസ്റ്റ്. കാരണം ഞാൻ ഇവിടെ വരുന്ന വരെ എൻ്റെ മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ സ്കൂൾ കൂടി ആയതുകൊണ്ട് ഉപ്പ കുറച്ചുകൂടി ശ്രദ്ധ കൂടിയോണ്ടായിരിക്കും. പിന്നെ ഇത് സ്കൂൾ വന്നതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ടോപ്പറാണ് ഞാൻ. ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഞങ്ങൾക്കുണ്ട്, അതൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷയുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ വിദ്യാലയത്തെ ഒരു മികച്ച വിദ്യാലയമാക്കി മാറ്റാൻ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒന്നുകൂടി ശക്തമാക്കിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് യജ്ഞം നടത്താം. കാരണം നമ്മളെ ഈ ഒരു ഇതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഓർഗനൈസേഷൻ നമ്മൾ അബ്ദുള്ള മാഷ മോനൊക്കെയാണ്. അതിനൊന്നുകൂടി ഒന്ന് ഇൻറ്റൻസീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളോട് സഹകരണത്തോടെ വാട്സപ്പ് ഗ്രൂപ്പ് ടൈം ഒന്നുകൂടി ഉഷാറാക്കിയെടുക്കാം. ഈ തോടിന് കുറേ ഒരു പാലം വന്നാൽ കൃത്യമായിട്ട് വാഹനങ്ങൾ ഇവിടെ വരും. പിന്നെ നമുക്ക് വലിയൊരു വിശാലമായ ഒരു ഏരിയ ഇവിടെ ഉണ്ട് പൊതു പരിപാടികൾ നടത്താൻ. അങ്ങാടിയുടെ തിരക്ക് ഒഴിഞ്ഞിട്ട് സുഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താനും ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ തന്നെ എന്തൊരു സുഖം എന്നറിയോ? നല്ല മനോഹരമായിട്ടുള്ളൊരു കാറ്റാണ് എന്നെ തലോടി പോകുന്നത്. വല്ലാത്തൊരു സുഖമുണ്ട്. ഇതാ കാരണം നമ്മൾ ആ പൂനൂർ പുഴയാണ് ഇതിലെ പോകുന്നത് അല്ലേ? ഇതാ പണ്ടൊക്കെ നമ്മൾ കുളിച്ച് കടന്നു അതേ പുഴ, അതിൻ്റെ ഒരു മനോഹാരിത നഷ്ടപ്പെടാതെ അതിൻ്റെ ചുറ്റുമുണ്ട്. ഇവിടുത്തെ ജൈവവള ഉദ്യാനാണിത്. പത്ത് സെന്റ് സ്ഥലത്ത് നമ്മളിവിടെ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
വൈവിധ്യമായിട്ടുള്ള മരങ്ങൾ, ചെടികൾ, ഔഷധ സസ്യങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇവയൊക്കെ എല്ലാം കൂടിയുള്ള ഒരു പ്രദേശം. അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഒരു ഔട്ട്ഡോർ ക്ലാസ് റൂമിൽ വന്നിട്ടല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇത്രയും നല്ല ഒരു കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ പഠിക്കാൻ തന്നെ ഒരു സ്നേഹം ഉണ്ടാവും. തീർച്ചയായിട്ടും കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളൊക്കെ വായന കുറഞ്ഞൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പഠനം വളരെ അത്യാവശ്യമാണ്. സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പഠിക്കാന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതുപോലെ ഒരു ഗ്രൗണ്ട് ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ പഠിക്കുമ്പോ ഒന്നും ഗ്രൗണ്ട് ഇല്ല അല്ലേ? ഇല്ല. വളരെ ഇത് നല്ല ഇത്രയും നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അല്ലേ? ഇതിന്റെ അടുത്ത് പോയയും ഒക്കെ ഉണ്ട്. നല്ല 10 സെന്റ് സ്ഥലം ഉണ്ട്. ഞങ്ങൾ നല്ലൊരു ഉദ്യാനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ. തീർച്ചയായിട്ടും അത് നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിനോടൊപ്പം ചേരാം. തീർച്ചയായും ഞാൻ വന്നത് വളരെ നല്ലൊരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വെറുതെ ഒരു സ്കൂൾ ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. തീർച്ചയായിട്ടും നാട്ടുകാരെല്ലാവരും അതിനൊരു കൂട്ടായ യജ്ഞമായിട്ടാണ് മാറ്റിയല്ലേ. അതാ നമ്മളെ വാർഡ് മെമ്പർ, നമ്മളിവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഹെഡ്മാസ്റ്ററൊക്കെ അതാ. നിങ്ങൾ വേറെ സ്ഥലത്തുള്ള ആളാണല്ലേ? ബാലുശ്ശേരിയുള്ള ആളാണ് എങ്കിലും ഈ ഒരു നാടിൻ്റെ ആളെ പോലെ തന്നെയാണ്. നമ്മളുപ്പാൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത മാഷാണ്. ഒരു സ്വന്തം വീട്ടിലെ ചെടി പോലെ നോക്കി നടത്തുന്നുണ്ടല്ലേ രണ്ട് ടീച്ചർമാർ. ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർമാരാണ് സ്വന്തം വീട് പോലെ ഇത് പരിചരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നമ്മളെ നാട്ടുകാർ അതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അത് നാടിന് തന്നെ ഒരു മോശമാണ്. ഏതായാലും നമ്മളെ പൂനൂരിൻ്റെ മെമ്പറാണ്. പൂനൂരിനെ കുറിച്ച് ബ്ലോഗ് ചെയ്തപ്പോൾ മുമ്പേ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പൂനൂരിനെ കുറിച്ച്? പൂനൂരിൻ്റെ വികസനത്തിന് ഈ സ്കൂളിൻ്റെ വികസനവും വളരെയധികം അത്യാവശ്യമാണ്. അതിന് നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ സഹായമാണ് ആവശ്യം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാവുന്ന സോഴ്സുകളൊക്കെ തന്നെ അതിൻ്റെതായ കമ്മിറ്റികൾ ഇത് നാടിൻ്റെ മൊത്തം ഒരു സംരംഭമാക്കി മാറ്റി മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും പൂനൂരിൽ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ നല്ല ഒരു വിദ്യാലയവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടുകാരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകം. ഇതാ പൂനൂർ സ്കൂളിലെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാളെ നിങ്ങൾ ഇവരെ കുറിച്ച് കേൾക്ക. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന വോളിബോളേഴ്സ് ആയിട്ടായിരിക്കും. എന്താണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? എന്താ വോളിബോള് ഭയങ്കര ആവേശത്തോടാണ് നിങ്ങളോട് വരുന്നത്? തീർച്ചയായും സ്റ്റേറ്റ് പ്ലേയേഴ്സ് ഒക്കെ ആവണം താല്പര്യമുള്ളവരാരൊക്കെയാ? ഇത്രയും ആൾക്കാർക്ക് സ്റ്റേറ്റ് പ്ലേയേഴ്സ് ആവണം, ഇന്ത്യൻ ടീമ് കളിക്കണം താല്പര്യമുള്ളവരാരൊക്കെയാ? ആയ് വെരി ഗുഡ്. ഇത്രയും നല്ല പ്രതിഭകളാണ് ഇവിടെ വളർത്തിയെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ പിൻഗാമികൾ ഇതുപോലെയൊക്കെ വളർന്നു വരുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇവിടുത്തെ വോളിബോൾ കോർട്ടിൻ്റെ പണി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല അല്ലേ? ആ ഓക്കെ. അത് ഒരു ക്യാമ്പ് ഇതുപോലെ നടത്തിയിരുന്നു കുട്ടികളെ വോളിബോളിലേക്ക് ഇറക്കുക എന്നുള്ളതുണ്ട്. ആ ക്യാമ്പിലുള്ളപ്പോൾ അഞ്ചാറ് കുട്ടികളിപ്പോൾ നല്ല പ്ലേയേഴ്സാണ്. ഇപ്പോൾ നേപ്പാളിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ഇവരെയും വോളിബോളിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് നമുക്ക് കിട്ടാത്ത, നമുക്ക് ചെറുപ്പത്തിലൊന്നും കിട്ടാത്ത ഈ സൗഭാഗ്യം ഈ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളതിലാണ്. നിങ്ങൾ വൈകുന്നേരം ഇതിനോട് താല്പര്യമുള്ള കുട്ടികൾ ലക്ഷമും പഴയ വോളിബോൾ താരാണ്. ഓക്കെ ഓക്കെ. ബാലുശ്ശേരിയാണല്ലോ, ബാലുശ്ശേരി വോളിബോളിന്റെ ആസ്ഥാനാണ്. ഓക്കെ. ഇതാ ഇവിടെയാണ് അവര് നീന്തൽക്കുളം ഉണ്ടാക്കാന്നുള്ള പദ്ധതിയാണ്. പക്ഷെ നാട്ടുകാർക്ക് മുഴുവനും ഉപകരിക്കുന്ന നീന്തൽക്കുളമായിരിക്കും അതല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ട് ആസ്വദിച്ച ഒരു പുഴയുടെ തീരത്താണ് ഇപ്പൊ ഉള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ സ്കൂൾ ഈ പുഴയോട് ചേർന്നായതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അത് കാണാൻ പ്രത്യേകം വരേണ്ട ആവശ്യമില്ല. സ്കൂളിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. എന്ത് പറയുന്നു? നല്ല ഉഷാറായില്ല. ഇവിടെ ഫ്രൂട്ട്സാണ് ഇപ്പോൾ കഴിക്കാറ് കൂടുതൽ. ഇതൊരു നല്ലൊരു കാഴ്ചയാണ്. നമ്മൾ ഈ റോഡരികിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും നമ്മളെ നല്ല ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഈ ഫ്രൂട്ട്സ്. വണ്ടി കൊളയതുകൊണ്ട് ഒരുപാട് നടക്കാൻ പറ്റി. ഈ നട്ടുച്ചക്ക് നടന്ന് അത്യാവശ്യം ക്ഷീണിതനായപ്പം ഭക്ഷണത്തിന് കൊതിയുള്ളവർ കഴിക്കുന്ന കൊതിയൻസിൽ തന്നെ കയറിയിട്ട് ഒരു മൊജിറ്റോ കഴിക്കാൻ തീരുമാനിച്ചാണ്. മൊജിറ്റോ നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും പറയുന്ന ഒരു പേരാണ്. പക്ഷെ എന്താണെന്നുള്ളത് പറയാം. ഇതിൻ്റെ ഒരു ഓണറാണിത്. ഇവൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ഇവൻ്റെ ഇവിടുത്തെ ഭക്ഷണങ്ങളും അല്ലേ? ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ. വളരെ ഇവിടെ ഇരുന്നാൽ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മളെ മൊജിറ്റോ അല്ലേ? അടിപൊളി സംഭവമാണ്. എന്തായാലും വളരെ നല്ലൊരു സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വണ്ടി നന്നായിട്ടുണ്ട്. കൊതിയൻസിലെ ഓരോ വിഭവങ്ങളും വളരെ രസകരമാണ്. ഒരു വെറൈറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതായാലും
പല സ്ഥലത്ത് ബ്രാഞ്ച് ഉണ്ട്. എന്തായാലും നമ്മളെ ഷക്കീർ ഭായി എന്റെ വലിയൊരു ആശങ്കയാണ് മാറ്റി തന്നത്. ഇന്ന് മലപ്പുറത്തൊക്കെ ഇനി വണ്ടി ഇല്ലാതെ പോകേണ്ടി വരുമെന്നൊക്കെ പേടിച്ചിരിക്കുന്നു. നിസ്സാരമായ ഓക്കെ, താങ്ക് യു താങ്ക് യു. വലിയൊരു ആശങ്കയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വരാറുള്ള പള്ളിക്ക് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കൂനൂർ പള്ളി എന്നാണ് പറയുക. ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഈ കൊച്ചു മരം എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇത് കാണാൻ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ചെരുപ്പ് വാങ്ങാൻ പോകുന്ന ഒരു കടയാണിത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉപ്പാനെ ഓർത്ത് പോയത് പെട്ടെന്ന്. പണ്ടേ ഇവിടെ ചെരുപ്പൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ വരികയാണ്. ഉപ്പ ഒരു മഹാമനുഷ്യനാണ്, നമ്മളൊക്കെ സ്വന്തം ഉപ്പാനെ പോലെ തന്നെയാണ്. അറിയാം, നമ്മളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് എല്ലാം ഇപ്പോൾ ഇവിടെ നിന്നുള്ള ചെരുപ്പ് വാങ്ങാം. ഇന്നത്തെ അതേ ഒരു സുഖം ഈ കടൻ്റെ ഉള്ളിൽ വന്നപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മാറ്റവുമില്ല അല്ലേ? സെയിം സെയിം. കാലം എത്ര മാറിയിട്ടും എത്ര മോഡൽ മാറിയിട്ടും നിങ്ങളെ ഷോപ്പിന് ഒരു മാറ്റവുമില്ല അല്ലേ? അതേ ബിൽഡിങ്ങിൽ അതേ രൂപത്തിൽ അതേ തിരക്കും ഓക്കെ. അത് വാപ്പ കാണിച്ചു തന്നൊരു പൈതൃകം അല്ലേ? നിങ്ങൾ ഏറ്റു പിടിച്ച് അങ്ങനെ കൊണ്ടുപോകണം. വെരി ഗുഡ്. ഇവിടെ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും വാങ്ങുന്നവരെപ്പോഴും ഇവിടെ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? ഈ ജംഗ്ഷനിൽ പണ്ടേ ഉള്ള ഒരു ഷോപ്പാണ്. ആ എന്താണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് ഇവിടെ ഒക്കെ അല്ലേ? കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് ആ പഴയകാല ഓർമ്മ വരുന്നുണ്ട്. ആൽമരാണ് പണ്ടേ പൂനൂരിൻ്റെ ഒരു മെയിൻ. ഈ ആൽമരം മുറിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ദുഃഖവാർത്ത. ഇതിൻ്റെ ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക് അല്ലേ? അതെ, പിന്നെ വളരെയധികം വിഷമമുണ്ട്. കാരണം പൂനൂരിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. വലിയൊരു ആശ്വാസമായിരുന്നു. അതെ, അതായത് എന്താ പൊറിക്കാൻ കാരണം? ആശ്വാസമായിരുന്നു. അത് ഈ റോഡിന് വീതി കൂട്ടുകയാണ്. ഓ, അതൊരു വല്ലാത്ത നഷ്ടം തന്നെയാണ്. കാരണം എനിക്ക് റോഡ് വീതിനേക്കാളും വലുത് ഈ മരമാണ്. അതെ, അതിന്റെ ഒരു വിഷമം ഇവിടുത്തെ എല്ലാവർക്കും വളരെ വിഷമമുണ്ട്. ഇവിടെ ചോലയാണ്, ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. പൂനൂരങ്ങാടി വളരെ ചൂട് പിടിക്കും, വളരെ ചൂടായി. ഒരിക്കലും റോഡ് വികസനത്തിന് വലിയ മരം വന്ന് പോകുന്നു. വളരെ വിഷമത്തിന് അവിടെ വെട്ടിക്കഴിച്ചാൽ കൊണ്ട് രാവിലെ ഒക്കെ ഇവിടെ നിൽക്കാനാവില്ല. ഓക്കെ, അതിപ്രശസ്തമായിട്ടുള്ള പൂനൂർ മാർക്കറ്റിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് തവണ കുട്ടിക്കാലത്ത് നമ്മൾ സാധനം വാങ്ങാനൊക്കെ വന്നിട്ടുണ്ട്. തലമുറകളായിട്ട് ഇങ്ങനെ ഇവിടെ കച്ചവടം ചെയ്യുന്നതല്ലേ? ഓക്കെ ഓക്കെ. നല്ല നല്ല ഫ്രഷ് ഫ്രൂട്ട്സിനൊക്കെ പേര് കേട്ട മാർക്കറ്റാണ് ഇവിടെ. ഓക്കെ ഓക്കെ. അലബി ഫ്രൂട്ട്സ്. ആ ഓക്കെ. വി കെ ഫ്രൂട്ട്സ്. ഓക്കെ ഓക്കെ. പരസ്പരം സഹോദരന്മാരെ പോലെയാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ? ഓക്കെ ഓക്കെ. വെരി 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 വെരി. ഇവിടുത്തെ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പ് അല്ലേ? പണ്ടേ വാപ്പിച്ചിൻ്റെ കൂടെ ഒക്കെ വന്ന് സാധനം വാങ്ങുന്ന ഒരു ഷോപ്പാണിത്. നിങ്ങൾ പണ്ടേ ഉള്ളത് എന്നാണ് അല്ലേ? നിങ്ങൾ ആ ഹാ ആ എടാ എന്ത് പറയുന്നത്? ഫ്രൂട്ട്സ് ഒക്കെ ഹോൾസെയിൽ ഷോപ്പാണോ അല്ലേ? ഇവിടെ സി പി എ ബനാന. ഓക്കെ ഓക്കെ. ബേക്കറികൾ അല്ലേ? ഒക്കെ ഹോൾസെയിൽ അല്ലേ? നല്ലൊരു ഫ്രഷ് സാധനത്തിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. അത് തന്നെ ഒരു സുഖമാണ് അല്ലേ? ഇതൊരു ചന്തയാണ്, ഇതൊരു ആഘോഷം പോലെയാണ്. ഇവിടെ സാധനം ഇവിടെ സാധനം വാങ്ങാൻ വരിക എന്ന് മാത്രമല്ല, ഇതൊരു ഇവിടെ കയറാന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാളിൽ കയറുന്നതിനേക്കാളും സുഖമാണ് അല്ലേ? ആ ഒമ്മദ്കായ് ഇങ്ങളാണോ? എന്താ ഒമ്മദ്കായ് അവിടെ വന്നിട്ട് നമ്മുടെ നാട്ടുകാരനാണ്. മൂപ്പർക്കൊരു അത്ഭുതം. ഞാനെന്താ ഇത് പിടിച്ചു നിൽക്കുന്നത്? ഡോക്ടർമാർക്കും ഇതൊക്കെ പറ്റുമോ? ബഷീർക്ക് ആ പൂനൂറിന്റെ ഒരു താരമാണ്. എന്താ കോഴിക്കച്ചവടം ഇവിടെ? ആ വാഴക്കൊല കച്ചവടം. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഇതാ ഇവിടെ നമ്മളൊരു യോയോ പയ്യനെ ഒരു ഷോപ്പിൽ നിൽക്കുന്നുണ്ട്. നിന്റെ കുടുംബക്കാര നിന്റെ ഷോപ്പാ? ആ ഓക്കെ ഓക്കെ. ഒരു ഘട്ട ചന്ത എന്ന് പറയുന്നത് ഈ ചന്ത ഈ പൂനൂർക്കാരുടെ മൊത്തം ഒരു ഭാഗമാണ്. ഇന്നും വന്നും എന്നും അടിപൊളി മീൻ കൊയിലാണ്ടി നിന്ന് വരുന്നൊന്നുണ്ടല്ലേ? ചുണ്ടമീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ വ്ളോഗ്. പൂനൂർ പണ്ടേ മീനിന് പേര് കേട്ട ആൾക്കാരാ. കൊയിലാണ്ടി നിന്നുള്ള ഏറ്റവും ഫ്രഷ് മീനൊക്കെ പൂനൂർക്കാ വരികയെന്ന് പറയാറുള്ളൂ അല്ലേ? അല്ല ഞാനിപ്പോ എടുക്കുന്നില്ല, നെയ്മീന്. നെയ്മീന് 300 രൂപക്ക് നെയ്മീൻ വെക്കുന്നുണ്ടാ. ഇതാ ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. കാലങ്ങളായിട്ട് ഇവിടുന്ന് പോയിട്ടും ആൾക്കാർക്ക് ആർക്കും നമ്മള് പോണില്ല. ഏതായാലും നമ്മള് ഈ എയർപോർട്ട് ഒക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ഷോപ്പുകാർ നിൽക്കുന്നത് കണ്ടാ. ഫുൾ ഹൈടെക്കാണ്, ഹൈടെക് മീൻ കച്ചവടമാണ് നടക്കുന്നല്ലേ? ആ കണ്ടില്ല എന്താ ജീവനുള്ള മീൻ? ഇതൊന്നും എടുത്തു വെക്കടാ. എന്താ ഇതിൻ്റെ ഒക്കെ ഒരു സ്റ്റൈല്? ബാലോ 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 ബാലോ.
कैसा इधर सब काम? इधर अच्छा सब। मल्ली लोग आपका पसंद है? बहुत पसंद है। हाँ, आप यहाँ का आदमी बन गया? यहाँ का आदमी दादा हाईकोर राजा इन ब्लोग मेचे ना कुटकारे का ना कोरंगाट चाची मोन इन ब्लोगि मेच इन क्यामें पड़ी नमर परचय अदान षोपे उषारूपरानिंग आनर्जी पूनूर् मार्केट पची मार्केट मुबर पेर कलता विटी तोह कलता आ चि कलता अम्मे तमाश निर्ती अम्मी चोई पड़े तमाश पर अम्मी वैबाले अनिमल फिश अनिमल फुड ताड़ी इतर षोपूरी कैरियप मनस ना फ्रेश पचे मजिलबार वेजिटबे ए पचर कूड़ा कहो अंजुन भ्रूट्स वेजिटबू उड़ा ओके 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 पूनूर एगरूल ओके 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 वाइबा ओके ഇവിടെ ഞാൻ ഒരുപാട് തവണ ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ വാങ്ങാൻ വന്നൊരു ഷോപ്പാണ് ഇവിടുത്തെ മറ്റൊരു പച്ചക്കറി കടയാണ് ഇത് നമ്മളെ ഇവിടുത്തെ വയറിങ്ങിൻ്റെ ഉസ്താദായിട്ടുള്ള ഗഫൂർ കായ് ഇപ്പോഴും അതല്ലേ നിങ്ങൾ അതെ അതങ്ങനെ പറയുമല്ലോ ഇതിൽ അഗ്രഗണ്യന്മാരെപ്പോഴും അങ്ങനെ പറയുള്ളൂ ഇവിടുത്തെ ഓരോ കച്ചവടക്കാർക്ക് പോലും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇതാ നമ്മളെ ഒരു ബാല്യകാല സുഹൃത്ത് എന്ത് പറയുന്നത് നമ്മളെ ഇവിടുത്തെ ഇപ്പോഴത്തെ പുലൂരും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വിശ്രമ വേളകളിലൊക്കെ ഇടയ്ക്ക് വരാറുള്ള ഒരു പുഴയുടെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ദൈവത്തെ ആ പാലൊക്കെ ഇന്ന് അന്നും അന്നത്തെ അതേ പാലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പക്ഷെ അങ്ങോട്ടുള്ള വഴികളൊക്കെ അടിഞ്ഞു കിടക്കുക എന്നാണ് തോന്നുന്നത് ഈ വഴി അടിഞ്ഞെടുക്കല്ലേ ജീവിതമാണ് സുഖമില്ലെങ്കിലും നിങ്ങളെ കണ്ടാലൊന്നും തോന്നുന്നില്ല അങ്ങനെ ഈ ഒരു പുഴയുടെ തീരത്തേക്ക് മെല്ലെ ഞാനൊന്ന് ഇറങ്ങി നോക്കുകയാണ് ഇത് മലപ്പുറത്ത് നിന്ന് വന്ന് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ എന്താ എന്ത് പറയുന്നത് ഈ പൂനൂരിനെ കുറിച്ചൊക്കെ എന്താ പറയുന്നത് പൂനൂരിനെ കുറിച്ച് എന്താ പറയുന്നത് ഒരു പ്രശസ്ത ബ്ലോഗറാണ് എന്താ പറയുന്നത് ഈ നാടിനെ കുറിച്ചൊന്നും ബ്ലോഗ് ചെയ്തില്ല ഇവരെ ഉടൻ ചെയ്യണം ഓക്കെ ഓക്കെ വെയിറ്റിംഗ് എന്താണ് ചാനലിന്റെ പേരെന്താണ് ഓക്കെ വെരി ഗുഡ് അപ്പൊ ഈ ഈ പൂനൂരിനെ കുറിച്ചുള്ള ഒരു ബ്ലോഗ് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ ബ്ലോഗാണ് ബ്ലോഗ് അത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ടി വി ചാനൽ പോലെയാണ് ന്യൂ ജൻ ടി വി ചാനൽ എന്ന് വേണേ പറയാം എന്താ പറയുന്നത് എല്ലാം ഹയർ ഹയർ ഇപ്പം കേരള ഇതൊരു കാം കർത്തേ കാസേ ആസാം സേ ഓ ഖുഷി സേ ജീര ഇത് ഓക്കെ പൂനീർ പുഴയുടെ ഒരു ശോചനീയാവസ്ഥയാണോ ഇവിടുന്ന് കാണുന്ന ഒരു എന്താണ് അടുക്കന്റെ മാർക്കറ്റ് ഒക്കെ കുറവാണെന്ന് പറയുന്നത് മാർക്കറ്റ് കൂടുതലാണ് കൂടുതലാണ് ഈ വർഷമാണ് ഏറ്റവും ഈ തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയി അടുക്ക അല്ലേ നമ്മളെ കർണാടകയില അവർക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ തേങ്ങൊക്കെ ഇപ്പൊ കർണാടകയിലാണ് ഓക്കെ ഓക്കെ വെരി ഗുഡ് എന്തായാലും ഇതിങ്ങനെ കാണാനുള്ള ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു നല്ലൊരു മാർക്കറ്റ് സാധ്യത ഉള്ള ഒരു ബിസിനസ്സാണ് കൗങ്ങില്ല ഇതാ ഇവിടുത്തെ മലഞ്ചരക്ക് കച്ചവടം ഇതാ വളരെ വില കുറഞ്ഞ നിരക്കിൽ ഇവിടെ തുണിയും മറ്റേതും വിൽക്കുകയാണ് നിങ്ങൾക്ക് എവിടെ മുതലാകത് കമ്പനി നേരിട്ട് എടുക്കാണല്ലേ ഓക്കെ എന്നിട്ട് നിങ്ങൾ പറ്റിക്കാതെ മാന്യമായിട്ട് വിൽക്കുകയാണ് ഈ തുണിക്കൊക്കെ ഇപ്പൊ എന്താ വില നൂറ് രൂപ നൂറ് രൂപക്ക് തുണി ഇതിന് പുറത്ത് വാങ്ങണമെങ്കിൽ ഓഹോ ഇതിപ്പോ ഡാമേജ് അങ്ങനെ അതൊക്കെ ചെറിയ പ്രശ്നമല്ലല്ലോ ഒന്നും കാണൂലല്ലോ ബ്രൈക്കാന്റെ പൂളാണ്ടോ അടിപൊളി പൂളല്ലേ പൂനൂര് പണ്ടേ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കടല കച്ചവടം പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് ഈ കടലെങ്ങനെ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ അത് ഓർമ്മ വരുന്നുണ്ടല്ലേ
സ്കൂളിന്റെ മുമ്പിലൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരമുള്ള ഒരു ഭക്ഷണമാണ് മീൻ. ആൾക്കാർ അത് ശ്രദ്ധിക്കാറുണ്ടോ? മീനിനേക്കാളും ആൾക്കാർ വാങ്ങാറുണ്ട്. പൂനൂർ ഒരു മീൻ കഴിക്കുന്ന ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് പൂനൂർ കുറച്ച് ആയുസ്സും കൂടുതൽ ആൾക്കാർക്ക്. മീൻ കഴിക്കുന്നവർക്ക് പൊതുവെ ആയുസ് കൂടുതലാണ്. നമ്മളെ പ്രൊഡക്റ്റ് നന്നായി കഴിഞ്ഞാൽ അത് എത്ര ചെറുപ്പമാണേലും അവിടെ ആളുണ്ടാവുന്നില്ലെന്ന് തെളിവാണ് പൂനൂരിലെ ഈ ഒരു കട അല്ലേ. അല്ല, നിങ്ങൾ പൂനൂരിൽ പണ്ടേ കട നടത്തുന്ന ആളല്ലേ? പൂനൂരിലെ വളരെ പേരുകെട്ട ബസ് സ്റ്റോപ്പിലാണ്. ഈ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു ബ്ലോഗിംഗ് യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്ര അവസാനിക്കുന്നുവെങ്കിലും എനിക്ക് തോന്നുന്നില്ല പൂനൂരിനെ കുറിച്ചുള്ള എൻ്റെ ബാല്യകാല ഓർമ്മകൾ ഒരിത്തിരി പോലും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. എൻ്റെ ഒരൊറ്റ യാത്രയിൽ അവിടെ നിന്ന് പെറുക്കിയെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ മാത്രം പെറുക്കിയെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. തീർച്ചയായിട്ടും ഇനിയും പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഉടൻ തന്നെ ഇതിൻ്റെ ബാക്കി ഉണ്ടാവുന്നതാണ്.